നമുക്ക് ഒരിക്കൽ കൂടി ഒരു സ്കൂളിലേക്ക് പോകാം. കൊച്ചി ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലാണ്. അവിടുത്തെ കുട്ടികളാണ് നേരത്തെ ഈ അത്തപ്പൂക്കളം, ഈ ഓണക്കാലമാണ്, ഓണക്കാലത്തിലേക്ക് ചന്ദ്രയാനെ സംയോജിപ്പിച്ച കുട്ടികളാണ്. ടുട്ടു ചേരുന്നു കുട്ടികൾക്കൊപ്പം. ടുട്ടു പൂക്കളം ഇട്ടു, ബാൻഡുമേളം ഉണ്ടായി ചന്ദ്രയാൻ ആശംസകളുമായി. ഇനി എന്താണ് അവിടെ ഉള്ളത്? അബ്ജോദ്, പൂക്കളം ഇട്ടു, വിദ്യാർത്ഥികൾ പൂക്കളം വഴി ചന്ദ്രയാനെ സ്വീകരിച്ചു. ഒപ്പം ബാൻഡുമേളം ഉണ്ടായിരുന്നു. ബാൻഡുമേളത്തിന് അകമ്പടിയോടുകൂടി ചന്ദ്രയാൻ ഒരു ആശംസയേകി. ഇപ്പൊ കുട്ടികളെല്ലാവരും ഇവിടെ സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ഈ ചന്ദ്രയാന്റെ ഈ ലക്ഷ്യത്തെ കാത്തിരിക്കുന്നു. ചന്ദ്രനിൽ ഇന്ത്യ തൊടുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ഈ കുട്ടികളെല്ലാവരും വൈകിട്ട് ഈ ചന്ദ്രയാന്റെ ഇത് ഇറങ്ങുന്നതുവരെ, സോഫ്റ്റ് ലാൻഡിംഗ് പൂർത്തിയാകുന്നതുവരെ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവരായിരുന്നു നേരത്തെ നമുക്ക് മുന്നിൽ പൂക്കളം ഇടുകയും ഈ പൂക്കളം ഇട്ട് ഇത് ചന്ദ്രയാനെ വരവേൽക്കുകയും ഒക്കെ ചെയ്തത്. അല്പം മുൻപ് കുറച്ച് കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞും മറ്റുമൊക്കെ ഇരുന്നു. ഇവിടെ തത്സമയം ഒരു സ്ക്രീനിൽ, ഈ സ്ക്രീനിൽ ചന്ദ്രയാൻ ഇറങ്ങുന്നത് കാണാനായി നമ്മൾ എല്ലായിടത്തും സജ്ജീകരിച്ചു വെച്ചതുപോലെ തന്നെ ഇവിടെയും കുട്ടികൾക്ക് ഇത് തത്സമയം കാണാനുള്ള സജ്ജീകരണം സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ ഇതിന്റെ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. എത്രത്തോളം പ്രതീക്ഷിക്കുന്നു ചന്ദ്രയാൻ ഇപ്പോ ഇറങ്ങുന്നതുമേ കാത്തിരിക്കുകയാണല്ലോ? ആക്ച്വലി ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ട് പ്രോബ്ലം വരുന്നത് ഈ ഗർത്തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഇരുട്ട അന്തരീക്ഷവും കാരണം അത് ഇച്ചിരി കൂടെ ചലഞ്ചിങ് ആണ്. പക്ഷെ നമുക്ക് ആ സൗത്ത് പോൾ എന്ന് പറഞ്ഞ ആ റീജിയണില് ഏകദേശം വാട്ടർ ഐസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള മൂല്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു സോഴ്സസ് ആണ്. അപ്പം ആക്ച്വലി അവിടെ ഇറക്കുന്നത് മെയിൻ ആയിട്ട് അതാണ്, മെയിൻ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്രാവശ്യം സക്സസ്ഫുള്ളി അവിടെ ലാൻഡ് ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഇനിമേ ചന്ദ്രയാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ തീരുമെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രയാൻ സൗത്ത് പോളിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്, അതിന്റെ ഒരു ചലഞ്ചിങ് ഇല്ലേ? തീർച്ചയായിട്ടും വളരെയധികം ചലഞ്ചിങ് ഏറിയ ഒരു കാര്യമാണ് സൗത്ത് പോളിൽ ആക്ച്വലി ഇറങ്ങുന്നത് തന്നെ. ഈ പറഞ്ഞ പോലെ ഈ ഗർത്തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റിങ്ങും അതൊക്കെ കാരണം വളരെ ചലഞ്ചിങ് ആണ്. ഓക്കെ, എന്തായാലും വിദ്യാർത്ഥികളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ തറവായി പഠിച്ച ആളുകളാണ്. നമ്മള് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇവർക്കും ഇതിന് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് എന്ന് വേണം പറയാൻ, എല്ലാ കാര്യങ്ങളും ചന്ദ്രയാൻ ഇവിടുന്ന് പോയത് മുതൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. നേരത്തെ ഒരു തവണ സംസാരിച്ചതാണ്, ഈ പറഞ്ഞ പോലെ തന്നെ സൗത്ത് പോളിലാണ് ഇറങ്ങുന്നത്, ഫസ്റ്റ് ടൈം, അതിന്റെ ഒരു ചലഞ്ച് ഉണ്ട്. എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് ചന്ദ്രയാന്റെ ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തെ? ചന്ദ്രയാന്റെ ഫസ്റ്റ് സെക്കൻഡ് ടൈം അച്ചായിരുന്ന ചന്ദ്രയാൻ ടു ഫെയിലായി. പക്ഷെ ഈ പ്രാവശ്യം വർക്ക് ചെയ്യണം. അത് വാട്ടർ മോളിക്യൂൾസ് കാണാൻ, പ്രൂവ് ലൈഫ് ഓൺ ദേർ, അത് കാണാൻ. ഇതൊക്കെയാണ് നമ്മള് ഈ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രയാൻ ഈ കുട്ടികൾക്കൊക്കെ പറയാനുള്ള ഒരു കാര്യം, ചന്ദ്രയാനിൽ ഈ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് ഇതുവരെ ആരും പോകാത്തൊരു സ്ഥലത്താണ്, ഇതിന്റെ ദക്ഷിണ ധ്രുവത്തിലാണ്, ചന്ദ്രനെ നമ്മൾ കാണാത്ത ഭാഗത്താണ്. കുട്ടികൾക്കൊപ്പം തുടരുക ആ കുട്ടികളുടെ ആവേശം. ഇത് ഈ ദൗത്യം വിജയിച്ചാലും നല്ല ദൗത്യം, വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. വിജയിക്കുമ്പോൾ ആ കുട്ടികളുടെ ആവേശം പകർത്തുക, അത് നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്കും എത്തിക്കാം. എല്ലാ കുട്ടികളുടെയും കയ്യിൽ ത്രിവർണ പതാകയുണ്ട്. സ്വാതന്ത്ര്യദിനമൊക്കെ കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ത്രിവർണ പതാകയുടെ നടുവിലെ അശോക സ്തംഭമൊക്കെയായി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയരുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനോളം ഉയരുന്നത്, ചന്ദ്രനിൽ പതിക്കുന്നത്, അതിന്റെ മാർക്ക് പതിപ്പിക്കുന്നത് കാണുന്നതിന് വേണ്ടി ആ കുട്ടികളുടെ പ്രതീക്ഷ, ആ ആവേശം ഫലപ്രദമാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കുട്ടികളുടെ ആവേശവും അവർ ഇതിൽ കാണിക്കുന്ന താല്പര്യം കാണുന്നുണ്ട്. അത് തന്നെയാണ് ഈ ശാസ്ത്രത്തിൽ നമ്മൾ പ്രതീക്ഷ. ഏറ്റവും